മോനെ, നിനക്കിത് എന്തു പറ്റി? കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. മോളോട് എന്തെങ്കിലും വഴക്കോ മറ്റോ? വഴക്കോ അവളായിട്ട് ഞാൻ തന്നെ വഴക്ക്, കുറച്ച് വിളിച്ചല്ലോ. അല്ല, പോയിട്ട് കുറച്ച് ദിവസം ആയില്ലേ, ഇതുവരെ എന്നെ ഒന്ന് വിളിച്ചിട്ട് കൂടിയില്ല. എനിക്ക് മോളെ ഒന്ന് വിളിച്ചു തരാവോ നീ? അല്ല, ഇപ്പം തിരക്കായിരിക്കും, ചിലപ്പോ വിളിച്ചോ എടുക്കോന്ന് അറിയത്തില്ല. മോനൊന്ന് വിളിച്ചു തരാവോ? എടുക്കോന്ന് അറിയില്ല. ഹലോ. ഹലോ മോളെ, അമ്മയാ ഇത്. സുഖാണോ മോക്ക്? നല്ല തിരക്കായി പോയി അമ്മേ. ആ, മോൻ പറഞ്ഞായിരുന്നു. ആഹാരമൊക്കെ കഴിക്കണേ, ആരോഗ്യമൊക്കെ നോക്കണേ. ആ, കഴിച്ചു കഴിച്ചു. അമ്മ കഴിച്ചായിരുന്നു. ആ ആ ഞാൻ മോൻ്റെ കൊടുക്കാം. ആ എന്നാ. ഹലോ. ആ, തിരക്കായിരുന്നോ? ഫുഡൊക്കെ കഴിച്ചോ? ആ, പിന്നെ നിങ്ങൾ നല്ലൊരു നടനാണെന്ന് എനിക്ക് അറിയാം, പക്ഷെ ആ അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട, മനസ്സിലായല്ലോ. എവിടെയാണ്? ഒരു കോളും ഇല്ല, ഒരു മെസ്സേജും ഇല്ല. കല്യാണത്തിന് മുന്നേ സ്ഥിരമായിട്ട് വിളിച്ചോണ്ട് ചെക്കണം. കല്യാണം കഴിഞ്ഞപ്പോ നമ്മള് തോന്നുന്നു വിളിച്ചിട്ട് എന്താ കിട്ടാത്തെ? ഇല്ലടാ, ഞാന് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ ദുബായിന്ന് ഷിഫ്റ്റ് ആയിട്ട് മോസ്കോയിലായിരുന്നു. അതെനിക്ക് വിളിക്കാൻ പറ്റാണ്ട്. പക്ഷെ നിനക്കൊരു മിസ് കോൾ എങ്ങനെ അടിക്കായിരുന്നല്ലോ, ഒരു മെസ്സേജ്. നമ്മൾ പിന്നെ എന്താ പറയാ, പ്രവാസിയാണ്, ബാച്ചലറാണ്, നമുക്ക് കല്യാണം തരും. എടാ, അങ്ങനല്ല കാര്യങ്ങള്. ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു നോക്കിയെന്നറിയോ, ഒന്ന് കിട്ടണ്ടേ? ഇവിടാണെങ്കിൽ മൊത്തം പ്രശ്നങ്ങളാ. കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയത്. അല്ല, അവളങ്ങനെ ബിഹേവ് ചെയ്യാൻ കാരണം എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. പിന്നെ നിനക്ക് നമ്മളോട് പിടിച്ച മീര ഓർമ്മയില്ലേ? അവള് ഞാൻ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഇവളുടെ കസിനാണ്. അങ്ങനെ എന്തൊക്കെയോ പറയുന്നു. പിന്നെ അവൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ അതിനും കുറ്റക്കാരൻ ഞാനെന്നാ പറയുന്നു. നിനക്ക് എല്ലാ കാര്യവും അറിയാലോ. ഹലോ, എടാ കേൾക്കുന്നില്ലേ? ഹലോ, ഹായ്. ഹലോ, അയ്യോ, എപ്പോ?